ഈയോബ് അധ്യായം 24 22 അധ്യായത്തിൽ എലീഫസിന്റെ മൂന്നാമത്തെ പ്രഭാഷണമായിരുന്നുവല്ലോ അതിനുള്ള ഈയോബിന്റെ മറുപടിയാണ് 23-24 അധ്യായങ്ങൾ 23 അധ്യായത്തിൽ തന്റെ കഷ്ടത ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിയാണെന്നും താൻ അതിലൂടെ കടന്നുപോയി അഗ്നിയിൽ ഉരുക്കപ്പെട്ട സ്വർണം പോലെ ശുദ്ധിയും ശോഭയുമുള്ളവനായി പുറത്തുവരുമെന്നും ഈയോബ് മനസ്സിലാക്കുന്നു. മനുഷ്യൻ ദൈവത്തെ കാണുന്നില്ലെങ്കിലും ദൈവം മനുഷ്യനെ കാണുന്നുവെന്നും നാം ഓരോരുത്തരും ദൈവത്തിന്റെ നിരീക്ഷണ വലയത്തിലാണെന്നുമുള്ള വലിയ ഉറപ്പ് നൽകുന്ന സന്ദേശമാണ് 23 അധ്യായത്തിൽ ലഭിക്കുന്നത്. ഇനിയും 24 അധ്യായം ശ്രദ്ധിക്കാം. ലോകത്തിന് അടിസ്ഥാനപരമായി ഒരു ധാർമ്മികത, അതായത് ധാർമ്മിക ക്രമം ഉണ്ട്. എന്താണ് ഈ ധാർമ്മിക ക്രമം? ദുഷ്ടൻ ശിക്ഷിക്കപ്പെടുകയും ശിഷ്ടൻ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. ഇതാണ് ധാർമ്മിക ക്രമം അഥവാ ദൈവത്തിന്റെ നീതി. ഒന്നാമത്തെ വചനം നമുക്ക് ശ്രദ്ധിക്കാം. സർവശക്തൻ ശിക്ഷാസമയങ്ങളെ നിയമിക്കാത്തതും അവന്റെ ഭക്തന്മാർ അവന്റെ വിസ്താര ദിവസങ്ങളെ കാണാതിരിക്കുന്നതും എന്ത്? ഇവിടെ ഈയോബ് ചോദിക്കുന്നത് ഒന്നേയുള്ളൂ, ദൈവം അനീതി കണ്ടിട്ടും നീതി നടപ്പിലാക്കാൻ വൈകിക്കുന്നത് എന്ത്? ദുഷ്ടന്റെ മേലുള്ള ശിക്ഷ എന്തുകൊണ്ട് നടപ്പിലാക്കാൻ സമയമെടുക്കുന്നു? അഥവാ ശിക്ഷ നടപ്പിലാക്കിയാൽ തന്നെ എന്തുകൊണ്ട് അവ ഭക്തന്മാരിൽ നിന്നും ദൈവം മറച്ച് വെക്കുന്നു? നാം ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഈയോബും ചോദിക്കുന്നത്. തിന്മ ഇത്രമേൽ കണ്ടിട്ടും ദൈവം ഇടപെടാതിരിക്കുന്നത് എന്ത്? 2-3 വചനങ്ങൾ, ചിലർ അതിരുകളെ മാറ്റുന്നു, ചിലർ ആട്ടിൻകൂട്ടത്തെ കവർന്നു കൊണ്ടുപോയി മേയിക്കുന്നു, ചിലർ അനാഥന്മാരുടെ കഴുതയെ കൊണ്ടുപൊക്കളയുന്നു, ചിലർ വിധവയുടെ കാളയെ പണയം വാങ്ങുന്നു. ഈ രണ്ട് വചനങ്ങളിൽ സമൂഹത്തിലെ ചില തിന്മകൾ ഈയോബെ ചൂണ്ടിക്കാണിക്കുകയാണ്. അതിൽ ഒന്ന് കയ്യേറ്റമാണ്, 2 അനാഥരോടും വിധവമാരോടുമുള്ള അതിക്രമമാണ്. സമൂഹത്തിലെ ഏറ്റവും ദുർബല വിഭാഗങ്ങളായി കരുതിയിരുന്നവരാണ് അനാഥരും വിധവമാരും. എന്നാൽ ഇന്ന് അങ്ങനെയൊന്നും വിലയിരുത്തുവാൻ സാധിക്കില്ല എങ്കിലും അവിടെവിടെയായി ചൂഷണങ്ങൾ നടക്കുന്നു എന്നത് നിഷേധിക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ്. അവിശ്വസ്തരായ ദുഷ്ടമനുഷ്യർ അതിർത്തിക്കല്ലുകൾ നീക്കിക്കളയുകയും ആടുകളെ മോഷ്ടിക്കുകയും ചെയ്യുന്നു. അനാഥരുടെ ഉപജീവന മാർഗമാണ് കഴുത, അവയെ അപഹരിച്ചുകൊണ്ട് പോകുന്നു. വിധവമാരിൽ നിന്നും പണയം വാങ്ങുമ്പോൾ ബന്ധപ്പെട്ട നിയമങ്ങൾ പാലിക്കാതിരിക്കുന്നത് ഏറ്റവും ഹീനകർമ്മമായി കരുതിയിരുന്ന ഒരു കാലഘട്ടം. മാത്രമല്ല, അവയെ പലപ്പോഴും തിരികെ നൽകാറുമില്ല. ഇന്നും ഇതൊക്കെ തന്നെ മറ്റൊരു രൂപത്തിലും ഭാവത്തിലും സമൂഹത്തിൽ കാണുന്നുണ്ട്. ഇവയൊക്കെ കണ്ടിട്ടും ദൈവം എന്തുകൊണ്ട് ഇവിടെ ഇടപെടുന്നില്ല എന്ന നിരാശ ഈയോബിനെ പോലെ നമ്മെയും അലട്ടുന്നുണ്ടാകും. എന്നാൽ ദൈവം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇടപെടാത്തതുകൊണ്ട് തിന്മ വർദ്ധിക്കുകയും ചൂഷണം പെരുകയും ചെയ്യുന്നു എന്ന് ഈയോബ് സമർത്ഥിക്കുന്നു. ലോകത്തിന് ഒരു ധാർമ്മിക ക്രമം ഉണ്ടെന്ന് വിശ്വസിക്കുകയും ദൈവനീതിയിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ഭക്തരായ ദൈവമക്കളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. ഇന്ന് ആത്മീയ മേഖലകളിൽ തിന്മ വർദ്ധിക്കുന്നു. കൺമുമ്പിൽ തിന്മ കണ്ടിട്ടും അറിഞ്ഞിട്ടും അതിന് കാരണക്കാരായവരെ ശാസിക്കാൻ മുൻനിര നേതാക്കൾക്ക് കഴിയുന്നില്ല. അതിനുള്ള ആർജവം ആത്മീയ തലത്തിൽ നഷ്ടപ്പെട്ടോ? ഇത് ഭക്തരായ ദൈവമക്കൾ ഇന്ന് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നട്ടാൽ കുരുക്കാത്ത നുണ പറയുന്നവർ മുൻനിര നേതാക്കളുടെ ഒത്താശയോടെ ദൈവമക്കളുടെ ഇടയിൽ അലർന്ന സിംഹം പോലെ ഭക്തി നടിച്ച് ഊടാടി സഞ്ചരിക്കുന്നുണ്ട്. ഈ ഇടനിലക്കാർ ചെവിയിൽ ഓതിക്കൊടുത്തിട്ടുള്ളത് യാഥാർത്ഥ്യമല്ലെന്ന് ബോധ്യപ്പെട്ടാൽ പോലും അവരെ ഉപദേശിക്കുവാനോ തിരുത്തുവാനോ നേതൃത്വം തയ്യാറാകാത്തതിനാൽ ഇത്തരക്കാർ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു. സത്യത്തിൽ ഇവരെ കേൾക്കാൻ ചെവി കൂർപ്പിച്ചിരിക്കുന്ന നേതൃത്വം പാപത്തിന്റെ പാതാളത്തിലേക്ക് ഇത്തരക്കാരെ തള്ളിവിടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ പാപിയോ
ഈ പാപത്തിന്റെ ആഴം അറിയാൻ ശ്രമിക്കുന്നില്ല. അവർക്ക് സ്വർഗം കിട്ടിയ അനുഭൂതിയാണ്. ഈ തിന്മയുടെ വഴികളും സാധാരണ ജനത്തിന്റെ മേലുള്ള ചൂഷണവും കണ്ടിട്ട് ദൈവം എന്തുകൊണ്ട് ഇടപെടുന്നില്ല? ഒരു യഥാർത്ഥ ഭക്തന്റെ സംശയമാണിത്, നിരാശയാണിത്. തുടർന്ന് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ അവസ്ഥ വിവരിക്കുന്ന ഭാഗമാണ് അഞ്ചാമത്തെ വചനം മുതൽ 12 വരെയുള്ള ഭാഗങ്ങൾ. അഞ്ചാമത്തെ വചനം ഇപ്രകാരം പറയുന്നു: അവർ മരുഭൂമിയിലെ കാട്ടുകഴുതുകളെ പോലെ ഇര തേടി വേലയ്ക്ക് പുറപ്പെടുന്നു. ശൂന്യപ്രദേശം മക്കൾക്ക് വേണ്ടി അവർക്ക് ആഹാരം. ഒന്ന്, കാട്ടുകഴുതയെ പോലെ ഇര തേടേണ്ടി വരുന്നു. കാട്ടുകഴുതകൾ മരുഭൂമിയിൽ അലഞ്ഞു നടന്ന് ഇര തേടി വരുന്നതുപോലെയാണ് സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെന്ന് ഇയ്യോബ് ചൂണ്ടിക്കാണിക്കുന്നു. വളർത്തുമൃഗങ്ങൾക്ക് യജമാനൻ അതാതിന്റെ ആഹാരം കൃത്യസമയത്ത് നൽകുന്നുണ്ട്. എന്നാൽ കാട്ടുകഴുതകൾ ആഹാരത്തിനായി അലയേണ്ടി വരുന്നു. ഇതുപോലെയാണ് ദരിദ്രന്റെയും അവസ്ഥ. എന്നിട്ടും ദൈവം ഈ വ്യവസ്ഥിതിയിൽ ഇടപെടുന്നില്ലെന്ന നിരാശ ഇയ്യോബിന് ഉണ്ട്. ഇവിടെ രണ്ടാമത് പറയുന്നത്, ദരിദ്ര ദുഷ്ടന്റെ വയലിൽ കാലാവിറുക്കേണ്ടി വരുന്നു. പാവങ്ങൾ അന്യന്റെ വയലിൽ വേല ചെയ്തിട്ടും കൂലി കിട്ടുന്നില്ല. ഉപജീവനത്തിനായി അവന്റെ തോട്ടത്തിൽ തന്നെ കാലാവിറുക്കേണ്ടി വരുന്നു. എന്നാൽ ദുഷ്ടനോ യാതൊന്നും വയലിൽ അവശേഷിപ്പിക്കുന്നില്ല. അങ്ങനെ ദരിദ്രന്റെ അധ്വാനം വൃതാവിലാക്കി അവൻ എന്നും ദുഷ്ടനായ യജമാനന്റെ അടിമയായിട്ട് കഴിയേണ്ടി വരുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവനീതി അനുസരിച്ച് ജീവിക്കുന്നവൻ ദരിദ്രന്റെ അഥവാ കൂലിക്കാരന്റെ അവകാശത്തെ മാനിക്കും. ലേവ്യാപുസ്തകം 19 അധ്യായത്തിലും രൂത്തിന്റെ പുസ്തകത്തിൽ ഇത് നാം കാണുന്നുണ്ട്. ഇന്ന് നാം ജീവിക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള ഈ സാമൂഹിക വ്യവസ്ഥിതിയിൽ സാധാരണക്കാരന് ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുന്നു. ഇന്ന് 2020 സെപ്റ്റംബർ 18. ഈ കഴിഞ്ഞ ആഴ്ച കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരത്ത് 13 വയസ്സുകാരി പെൺകുട്ടിയെ വിവാഹം കഴിച്ചു തരണമെന്ന് മാതാപിതാക്കളോട് ആവശ്യപ്പെടുന്ന ഗുണ്ടാ നേതാവ്. ആ പെൺകുട്ടിക്ക് എന്താണ് ഇവിടെ നീതി? അവിടെ ഗുണ്ടാ നേതാവ് സംരക്ഷിക്കപ്പെടുന്നു. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നാമും ചോദിക്കുന്നില്ലേ, ദൈവം എന്തുകൊണ്ട് മൗനമായിരിക്കുന്നു? 13 മുതൽ 27 വരെയുള്ള ഭാഗത്ത് പ്രപഞ്ച സൃഷ്ടിയിൽ ദൈവം നടത്തിയ എല്ലാ ക്രമീകരണങ്ങളും കൈവിട്ടുപോയി പ്രകാശം അന്ധകാരത്തിനും നന്മ തിന്മയ്ക്കും വഴിമാറുന്നു എന്ന വിരോധാഭാസമാണിവിടെ. ആകയാൽ ധാർമ്മികത നിലവിലില്ലെന്നോ മിഥ്യയെന്നോ ഇയ്യോബ് വാദിക്കുകയാണ്. എന്നിട്ട് ഇരുട്ടിന്റെ മറവിലെ 3 തിന്മകൾ എടുത്ത് പറയുന്നു. അതിൽ ഒന്ന്, കൊലപാതകം. 14 വചനം ആദ്യ ഭാഗത്തെ നോക്കാം. കൊലപാതകൻ രാവിലെ എഴുന്നേൽക്കുന്നു, ദരിദ്രനെയും എളിയവനെയും കൊല്ലുന്നു. 2, മോഷണം. 14 വചനത്തിന്റെ 2 ഭാഗം, രാത്രിയിൽ കള്ളനായി നടക്കുന്നു. 3, വ്യഭിചാരം. 15 വചനം, വ്യഭിചാരിയുടെ കണ്ണ് അസ്തമാനം കാത്തിരിക്കുന്നു, അവൻ മുഖം മറച്ച് നടക്കുന്നു. ഇനിയും 24:1-17 വരെ ദൈവത്തിന്റെ നീതി വൈകുന്നതിലെ നിരാശ ഇയ്യോബ് അവതരിപ്പിക്കുമ്പോൾ, തുടർന്ന് 18 മുതൽ 25 വരെയുള്ള ഭാഗത്ത് തികച്ചും ദൈവനീതിയിൽ വിശ്വസിക്കുന്ന ഇയ്യോബ് തന്റെ ദൈവനീതിയിലുള്ള വിശ്വാസത്തെ രൂഢമൂലമാക്കി ചില ചിന്തകൾ അവതരിപ്പിക്കുകയാണ്. അത് പ്രതീകങ്ങളിലൂടെയാണ് സംസാരിക്കുന്നത്. അതിൽ ഒന്ന്, വരണ്ട ഭൂമി ജലം വിഴുങ്ങുന്നത് പോലെ പാപിയെ പാതാളം വിഴുങ്ങുന്നു. 20 വചനം നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഗർഭപാത്രം അവനെ മറന്നുകളയും, കൃമി അവനെ തിന്ന് രസിക്കും, പിന്നെ ആരും അവനെ ഓർക്കയില്ല. നീതികേട് ഒരു വൃക്ഷം പോലെ തകർന്നു പോകും. 2 ചിന്ത, ദുഷ്ടന്റെ ക്രൂരത പോലെ മക്കളില്ലാത്ത സ്ത്രീയോട് നന്മ ചെയ്യാതെ
നിസ്സഹായതയിലേക്ക് തള്ളിവിടുന്നു എന്നതാണ്. 21-ാമത്തെ വചനം ഒന്ന് ശ്രദ്ധിക്കാം. പ്രസവിക്കാത്ത മച്ചി അവൻ വിഴുങ്ങിക്കളയുന്നു, വിധവയ്ക്ക് നന്മ ചെയ്യുന്നതുമില്ല. 3-ാമത്തെ ചിന്ത, നിഷ്കളങ്കനെ നിർഭയനാക്കി ബലപ്പെടുത്തുന്നു, പക്ഷേ അവനെ താഴ്ത്തി മറ്റെല്ലാവരെയും പോലെ നീക്കിക്കളയുന്നു. 22-24 വചനങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാക്കാവുന്നതാണ്. 24-ാം അധ്യായം ഇവിടെ അവസാനിക്കുമ്പോൾ ഏലീഫസിന്റെ 3-ാമത്തെ പ്രഭാഷണത്തിനുള്ള മറുപടിയും അവസാനിക്കുകയാണ്. യോവ ഉയർത്തുന്ന അടിസ്ഥാന പ്രശ്നം മനുഷ്യ ദുഃഖങ്ങളോടുള്ള ദൈവത്തിന്റെ നിസ്സംഗതയാണ്. ലോകപരിപാലകനായ ദൈവം നിഷ്കളങ്കരുടെ ദുഃഖം കണ്ട് ഇടപെടാത്തത് എന്ത്? 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം പല കോണുകളിൽ നിന്നും ഉയർന്നൊരു ചോദ്യമുണ്ട്. 80 ലക്ഷത്തിൽ പരം യഹൂദരെ ഹിറ്റ്ലർ കൊന്നൊടുക്കിയപ്പോൾ ദൈവം എന്തുകൊണ്ട് ഇടപെട്ടില്ല? ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ ഏവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കോവിഡ്-19. ലോകത്തെ മുൾമുനയിൽ നിർത്തുമ്പോൾ ദരിദ്രനും നിസ്സഹായനും സാധാരണക്കാരനും ധനാഢ്യനും മരിച്ചു വീഴുമ്പോൾ, അവരുടെ കുടുംബങ്ങൾ അനാഥമാകുമ്പോൾ ദൈവം എവിടെ? പലരുടെയും വിശ്വാസത്തിൽ ഇടർച്ച ഉണ്ടാക്കുന്ന ചോദ്യമാണത്. ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾ തിരുത്തപ്പെടുന്നത് ഇത്തരം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് മുൻപിലാണ്. എന്നാൽ മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നത്തെ യുക്തിയുടെ സൂക്ഷ്മതയിലൂടെ ഇയ്യോബ് കൊണ്ടുവരിക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ.